ഇതിപ്പോ കോൺഗ്രസിൽ അടി ഈ അടുത്ത കാലത്തൊന്നും തീരുമെന്ന് തോന്നണില്ല. രഹസ്യ പോരൊക്കെ മാറി ഇപ്പൊ പരസ്യ പോരാണ് നടക്കുന്നത്. മുരളീധരനും ചെന്നിത്തലയുമാണ് ഇപ്പോൾ നേർക്ക് നിന്ന് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ മുരളീധരൻ നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിട്ടുള്ളത്. തരൂർ വിഷയത്തിൽ വിവാദമുണ്ടാക്കുന്നത് മുഖ്യമന്ത്രി കസേര തുന്നിച്ചവരാണെന്ന് കെ മുരളീധരൻ പരിഹസിച്ചിരുന്നു. ഈ പ്രസ്താവനയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ചൊടിപ്പിച്ചതും അതിന് മറുപടിയായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതും. എന്ത് കുപ്പായം തയ്പ്പിക്കണമെങ്കിലും 4 വർഷം സമയമുണ്ടതും ഇപ്പോഴേ ഒന്നും തയ്പ്പിക്കേണ്ടതില്ലെന്നാണ് ചെന്നിത്തല ഇതിന് മറുപടിയായി തുറന്നടിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പിന്തുണച്ചും ചെന്നിത്തല രംഗത്തെത്തി. സതീശൻ തരൂരിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും എല്ലാ നേതാക്കൾക്കും പാർട്ടിയിൽ ഇടമുണ്ടെന്നും ചെന്നിത്തല അറിയിച്ചു. ഭിന്നിപ്പുണ്ടാക്കുന്നതിന് ആരും കാരണക്കാരാകരുത്. ഇത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. പാർട്ടിയിലെ രീതി അനുസരിച്ച് വേണം എല്ലാവരും പ്രവർത്തിക്കാം. കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം. എല്ലാ നേതാക്കൾക്കും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ട്. എന്നാൽ പ്രവർത്തനം പാർട്ടിയിലെ ചട്ടക്കൂടിലൂടെ വേണമെന്ന് മാത്രം. പരസ്യ പ്രസ്താവനയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിലക്കിയ സാഹചര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും ചെന്നിത്തല തുറന്നടിച്ചു. അതേസമയം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കെ പി സി സി പരസ്യ പ്രസ്താവനകൾ വിലക്കിയിരുന്നു. പാർട്ടിയുടെ ഐക്യത്തെയും കെട്ടുറപ്പിനെയും ബാധിക്കുന്ന പ്രതികരണങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ആഭ്യന്തര ജനാധിപത്യം പൂർണ്ണമായി ഉറപ്പാക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പരസ്യ പ്രതികരണം പാർട്ടിക്ക് ഒട്ടും ഗുണകരമല്ല. ശശി തരൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജന മധ്യത്തിൽ കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തികളിൽ നിന്നും നേതാക്കൾ പിന്തിരിയണമെന്നും കെ പി സി സി അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു. മറ്റു വിഷയങ്ങൾ പാർട്ടി ചർച്ച ചെയ്യും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായ ശശി തരൂരിന് ബന്ധപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുമായി കൂടിയാലോചിച്ച് ഔദ്യോഗിക പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ ഒരു തടസ്സവുമില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. നേരത്തെ ശശി തരൂർ വിഷയത്തിൽ പ്രതികരണവുമായി വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു. എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും കേരളത്തിൽ ഇടമുണ്ട്. ഒരാളുടെ ഇടവും ഞങ്ങൾ ആരും കവർന്നെടുക്കില്ല. പക്ഷെ ഒരു തരത്തിലുള്ള സമാന്തര പ്രവർത്തനം നടത്താനോ വിഭാഗീയ പ്രവർത്തനം നടത്താനോ ആരായാലും അനുവദിക്കുന്ന പ്രശ്നമില്ലെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. കാരണം ഇനിയൊരു സമാന്തര പ്രവർത്തനത്തിനോ വിഭാഗീയ പ്രവർത്തനത്തിനുള്ള ആരോഗ്യം കേരളത്തിലെ കോൺഗ്രസിനില്ല എന്ന് സാരം. തുടർച്ചയായ 2-ാമത്തെ പരാജയത്തിൽ വീണുപോയ കോൺഗ്രസിനെ എല്ലാവരും ചേർന്ന് കൈപിടിച്ചുയർത്താനുള്ള കഠിനാധ്വാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തൃക്കാക്കരയിലും അവസാനമായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും യു ഡി എഫിന്റെ ഉജ്ജ്വലമായ വിജയം. വലിയൊരു തകർച്ചയിൽ നിന്നും യു ഡി എഫും കോൺഗ്രസും തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനാ കാര്യങ്ങളിൽ കെ പി സി സി പ്രസിഡന്റാണ് അഭിപ്രായം പറയുന്നതെന്നും കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളെ ഊതിവിർപ്പിച്ച ബലൂണുകൾ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടിപ്പോകും. പക്ഷേ ഞങ്ങളൊന്നും പൊട്ടില്ല. കാരണം ഞങ്ങൾ മാധ്യമങ്ങൾ ഊതിവിർപ്പിച്ച ബലൂണുകളല്ല. പോലീസും സി പി എമ്മും മാധ്യമങ്ങളും സംഘടനയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ സംഘടനയെ ശക്തിപ്പെടുത്തി പ്രവർത്തിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഗവർണർ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസിനെ വിമർശിച്ചെന്ന് മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ച് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. ഇല്ലാത്ത കത്തിൽ ഇല്ലാത്ത ഉള്ളടക്കം പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമം മാധ്യമങ്ങൾ നടത്തി. ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ്. ഇല്ലാത്ത വാർത്തകൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച് കോൺഗ്രസിനെ അവഹേളിക്കുന്നു. ഇല്ലാത്ത വാർത്തകൾ നൽകിയാൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നതെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു.